വെൽക്കം ബാക്ക് ടു ആനിമൽ ഫാക്ടറി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പേർഷ്യൻ ക്യാറ്റ്സിനെ വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. രൂപഭംഗി കൊണ്ട് ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ ക്യാറ്റ് ബ്രീഡുകളിലൊന്നാണ് പേർഷ്യൻസ്. കേരളത്തിലും ധാരാളം ആൾക്കാർ ഇവയെ വളർത്തുന്നുണ്ട്. ആദ്യം ഒരു കൗതുകത്തിന് ആൾക്കാർ ഇവയെ വാങ്ങുമെങ്കിലും ഇവയുടെ കൃത്യമായ കെയർ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. പേർഷ്യൻ പൂച്ചകളെ വളർത്തുന്നവർ അവയുടെ കണ്ണുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയുടെ കണ്ണിൽ നിന്ന് വരുന്ന നീര് കറക്റ്റ് ടൈമിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കട്ടിപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേർഷ്യൻ ക്യാറ്റിൻ്റെ കണ്ണ് ദിവസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ഒരു ചെറിയ ടോയ്ലറ്റ് പേപ്പറോ അല്ലെങ്കിൽ കോട്ടണോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെള്ളത്തിൽ മുക്കി പയ്യെ കണ്ണിൻ്റെ സൈഡുകൾ തൂത്ത് വൃത്തിയാക്കിയാൽ നന്നായിരിക്കും. അതിപ്പം നമ്മളങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതവിടെ നിന്ന് കട്ടി പിടിക്കാനും പിന്നെ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ആ കട്ടിയുള്ളത് നീക്കുമ്പോൾ അവയ്ക്ക് ചെറിയ ഇറിറ്റേഷനോ അല്ലെങ്കിൽ ചെറിയ മുറിവുകളോ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്നും ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റൊരു കാര്യം എന്തെന്നാൽ പേർഷ്യൻ പൂച്ചകളുടെ ചെവികളിൽ ഇയർ വാക്സ് അതായത് ചെവിക്കായം വരാറുണ്ട്. അതിൻ്റെ അളവ് ഓരോ പൂച്ചയ്ക്കും വ്യത്യസ്തമായിരിക്കും. അതായത് എല്ലാ പേർഷ്യൻ ക്യാറ്റ്സിൻ്റെയും ചെവി ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുന്നത് നല്ലതാണ്. ഈ ഇയർ വാക്സ് ഒരുപാടായി കഴിഞ്ഞാൽ ചെവി സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇവയുടെ പ്രധാന ആകർഷണമാണ് ഇവയുടെ നീളൻ രോമങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ രോമങ്ങൾക്കും നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കേണ്ടതാണ്. നമ്മൾ എന്നും ഇവയുടെ രോമങ്ങൾ ചീകി കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ രോമങ്ങളിൽ ജട കെട്ടാനും പിന്നീട് നമ്മൾ ആ ജട മുറിച്ചു കളയുമ്പോൾ അവയുടെ ആ കോട്ടിൻ്റെ ഭംഗി നശിക്കാനും സാധ്യതയുണ്ട്. ഇവയെ ദിനവും ബ്രഷ് ചെയ്തില്ലെങ്കിലുള്ള മറ്റൊരു പ്രശ്നം എന്തെന്നാൽ പൂച്ച സ്വയം അതിൻ്റെ ദേഹം നക്കിത്തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഈ പൊഴിഞ്ഞ രോമങ്ങൾ അവയുടെ വയറ്റിനുള്ളിൽ ചെല്ലാനും അത് വയർ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. പേർഷ്യൻ പൂച്ചകൾ നിങ്ങളുടെ വീടിന് പുറത്ത് പോകുന്നില്ല എന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പേർഷ്യൻ പൂച്ചകളെ നമ്മൾ സെഡൻഡറി ക്യാറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് വീടിനുള്ളിൽ മാത്രം വളർത്താൻ കഴിയുന്ന പൂച്ചകൾ. പക്ഷേ ബാക്കിയുള്ള പൂച്ചകളെ പോലെ തന്നെ വീടിന് വെളിയിൽ പോകാനും വേട്ടയാടാനുമുള്ള സ്വഭാവം പേർഷ്യൻ പൂച്ചകളും കാണിക്കാറുണ്ട്. മറ്റു പൂച്ചകൾ ഇവയുടെ പരിസരത്തുണ്ടെങ്കിൽ ഇവയെ അവ ആക്രമിക്കാനും പരന്ന മുഖമായതുകൊണ്ട് തിരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ അതായത് എതിർത്ത് നിൽക്കാൻ പേർഷ്യൻ പൂച്ചകൾക്ക് സാധിക്കാതെയും വരും. അതുകൊണ്ട് നിങ്ങളുടെ പൂച്ച നിങ്ങളുടെ വീടിനെ പുറത്തു പോയി ബാക്കിയുള്ള പൂച്ചകളാൽ ആക്രമിക്കപ്പെടുന്നില്ല എന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പേർഷ്യൻ പൂച്ചകളുടെ ആഹാരക്രമം ശ്രദ്ധിക്കേണ്ടതും ഒരു പ്രധാന കാര്യമാണ്. കാരണം വീടിനുള്ളിൽ വളരുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് അമിതവണ്ണം വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ദിനവും വ്യായാമവും അമിതവണ്ണം വയ്ക്കാത്ത രീതിയിലുള്ള ആഹാരക്രമം സജ്ജീകരിക്കേണ്ടതും അത്യാവശ്യമാണ്.